മലയാളിയുടെ ഐ എസ് ബന്ധത്തിൽ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ഐ എസ് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മെറിൻ ജോസഫ് അധ്യാപികയായി ജോലി ചെയ്ത കൊച്ചിയിലെ സ്കൂളിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം. സ്കൂളിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് കഴിഞ്ഞ വർഷം ശ്രീനഗറിൽ നിന്ന് 2 ലക്ഷം രൂപ എത്തിയതിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികളടക്കം വിവരങ്ങൾ ശേഖരിച്ചു. സി ഡി എം മെഷീൻ വഴി നിക്ഷേപിച്ച ഈ പണത്തിന്റെ അടക്കം സ്കൂളിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷണ വിഷയമാകും. മുംബൈയിലെ കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്ന മെറിൻ ജോസഫ് ഇസ്ലാം മതം സ്വീകരിച്ചതറിഞ്ഞ് മാതാപിതാക്കൾ 2014 ഒക്ടോബറിൽ മെറിനെ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. മകളുടെ മതംമാറ്റത്തെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. പക്ഷേ നാട്ടിലെത്തിയ മെറിൻ കൊച്ചി ചക്കരപ്പറമ്പിലെ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലിക്ക് പോയി. പിന്നീട് ഇതേ സ്കൂളിന്റെ പറവൂർ തത്തപ്പള്ളിയിലെ ശാഖയിലും അധ്യാപികയായി. ഭർത്താവ് ബാസ്റ്റിൻ എന്ന യഹിയ നിർദ്ദേശിച്ചതനുസരിച്ചാണ് മെറിൻ ഈ സ്കൂളുകളിൽ ജോലി ചെയ്തതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയ പോലീസ് സ്കൂളിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17 ചക്കരപ്പറമ്പിലെ സ്കൂളിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ശ്രീനഗറിൽ നിന്ന് 2 ലക്ഷം രൂപ നിക്ഷേപിച്ചതായി വ്യക്തമായി. ഇതേ ദിവസം ഹൈദരാബാദിൽ നിന്ന് 1 ലക്ഷം രൂപയും സ്കൂളിന്റെ അക്കൗണ്ടിലേക്ക് എത്തി. സി ഡി എം മെഷീൻ വഴിയാണ് ഈ പണം നിക്ഷേപിക്കപ്പെട്ടത്. പണം നിക്ഷേപിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുണ്ട്. തത്തപ്പള്ളിയിലെ സ്കൂളിൽ നിന്ന് മെറിനെ മാതാപിതാക്കൾ ഒരു ദിവസം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മനു സി കുമാർ, മനോരമ ന്യൂസ്, കൊച്ചി. മെറിൻ പോയ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് അന്വേഷണ സംഘം. ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് മനു സി കുമാർ ഉണ്ട്. മനു, മെറിൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലടക്കം അവരുമായി പരിചയമുള്ള ആളുകളിലൂടെയൊക്കെയുള്ള അന്വേഷണ സംഘത്തിന്റെ ഈ കടന്നുപോക്ക് ഈ ഐ എസ് ബന്ധം സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ കിട്ടാൻ എത്ര സാധ്യതയാണുള്ളത്? കൊച്ചിയിൽ നിന്ന് കാണാതായ മെറിന്റെയും അതുപോലെ ഇപ്പം മെറിനോടൊപ്പം കാണാതായ മറ്റു 17 പേരും ഇവർ രാജ്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ മതം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ടോ, അതിനുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘമാണ് മെറിൻ മുൻപ് പഠിപ്പിച്ചിരുന്നത്. അതായത് 2014 ഒക്ടോബറിലാണ് മെറിനെ തിരിച്ച് മാതാപിതാക്കൾ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം മെറിൻ കൊച്ചി ചക്കരപ്പറമ്പിലെ ഒരു സ്കൂളിൽ കുറഞ്ഞ കാലം വോളണ്ടിയർ എന്ന നിലയ്ക്ക് അധ്യാപികയായി പോയി. അതിനുശേഷം പറവൂർ തത്തമ്പള്ളിയിൽ ഇതേ സ്കൂളിൻ്റെ മറ്റൊരു ശാഖയിലും മെറിൻ പഠിപ്പിച്ചു. ഈ 2 സ്കൂളുകളിലും കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. അതായത് ഈ മതപരിവർത്തനത്തിനും അതുപോലെ ഇവരെ പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനുമുള്ള ഫണ്ടിങ് ഈ സ്കൂളുകൾ വഴി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണം. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി ചക്കരപ്പറമ്പിലെ ഒരു സ്കൂളിൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 17 ശ്രീനഗറിൽ നിന്ന് 2 ലക്ഷം രൂപ വന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതേ ദിവസം തന്നെ ഹൈദരാബാദിൽ നിന്നും പണം എത്തിയിരുന്നു. മെറിൻ ജോസഫും മറ്റ് 17 പേരും ഹൈദരാബാദ് വിമാനത്താവളം വഴിയാണ് പുറത്തേക്ക് പോയത് എന്ന പോലീസിന് വിവരമുണ്ട്. മാത്രമല്ല മെറിൻ ഈ സ്കൂളിൽ ജോലി ചെയ്തത് മെറിന്റെ ഭർത്താവ് ബാസ്റ്റിൻ എന്ന യഹിയെ പറഞ്ഞിട്ടാണ് എന്നും പോലീസിന് വ്യക്തമായ വിവരമുണ്ട്. എന്തായാലും ഈ മതപരിവർത്തനത്തിനും അതിനുശേഷം ഇവർക്ക് പുറത്തേക്ക് പോകാനുമുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലാണ് ഈ സ്കൂളും വരുന്നത്. ഈ സ്കൂളിന് സാമ്പത്തികം നൽകുന്ന ആൾക്കാരുടെ സ്രോതസ്സും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മനു സി കുമാർ, കൊച്ചിയിൽ നിന്ന്, മലയാളിയുടെ ഐ എസ് ബന്ധം സംബന്ധിച്ച അന്വേഷണത്തെക്കുറിച്ച്.